നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാനുവേൽ സത്യനേശൻ നാടാർ എന്ന പഴയ പോലീസുകാരനെ മലയാളിക്ക് പരിചയം മറ്റൊരു പേരിലാണ്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന്റെ പതാക വാഹകരിൽ ഒരാളായിരുന്ന സത്യൻ എന്ന പേരിൽ മലയാള സിനിമയെ നാടകീയതയിൽ നിന്നും സ്വാഭാവിക അഭിനയത്തിന്റെ കളരിയിലേക്ക് കൈപിടിച്ചുകൊണ്ടുന്ന സത്യൻ മാസ്റ്റർ രണ്ടു പതിറ്റാണ്ടോളം തുടർന്ന അഭിനയ ജീവിതത്തിനിടയിൽ, അതും വെറും 10 വർഷം മാത്രം നീണ്ടുനിന്ന സജീവ കാലഘട്ടത്തിനിടയിൽ 150ഓളം സിനിമകളിൽ അഭിനയിച്ച് സൂപ്പർ താര പദവിയിലെത്തിയ കലാകാരനാണ് സത്യൻ മാസ്റ്റർ. 1946-47 കാലഘട്ടത്തിലെ ആലപ്പുഴ പുന്നപ്പുറ വയലാർ സമരങ്ങൾ കൊടുമ്പരി കൊണ്ടിരിക്കുന്ന സമയം, കർഷക തൊഴിലാളികൾ സംഘടിതരായി യൂണിയനുകൾ രൂപീകരിച്ച് അവകാശ സമരങ്ങൾ നയിച്ചുകൊണ്ടിരുന്ന കാലം, സർസിപിയുടെ കീഴിലുള്ള തിരുവിതാംകൂർ പോലീസ് കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞുപിടിച്ച് മർദ്ദിച്ചവശരാക്കി കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒളിവിൽ കഴിഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ തന്ത്രത്തിൽ കുരുക്കുവാനും നിർദ്ദയം തല്ലിച്ചതയ്ക്കാനും മുന്നിൽ നിന്നിരുന്നത് ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിലെ SI ആയിരുന്ന നാടാർ ഇൻസ്പെക്ടറായിരുന്നു. പോലീസ് സ്റ്റേഷൻ തീവപ്പ് അടക്കമുള്ള പല കേസുകളിലും പ്രതികളായ യൂണിയൻ നേതാക്കളെ പിടികൂടുക എന്ന ചുമതല നാടാർ ഇൻസ്പെക്ടറെയായിരുന്നു സർക്കാർ ഏൽപ്പിച്ചിരുന്നത്. നാടാർ ഇൻസ്പെക്ടറും CI പൊന്നയ്യ നാടാരും ചേർന്ന് ധാരാളം തൊഴിലാളി നേതാക്കളെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു. പുന്നപ്പുറ വയലാർ സമരമുഖത്ത് മുൻനിരയിലുണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, CPI നേതാവ് MM ലോറൻസ്, സിനിമാ മേഖലയിൽ പിന്നീട് പ്രശസ്തരായ ശാരംഗപാണി, SL പുരം സദാനന്ദൻ എന്നിവരെയെല്ലാം അക്കാലത്ത് നാടാർ ഇൻസ്പെക്ടറും സംഘവും വേട്ടയാടുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. കയ്യിൽ അകപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് യാതൊരു ദയയും ആ പോലീസുകാരൻ കാണിച്ചിരുന്നില്ല. യൂണിയൻ നേതാവ് കൊച്ചുനാരായണൻ അടക്കമുള്ളവരെ വിലങ്ങണയിച്ച് പരസ്യമായി മർദ്ദിച്ചവസരാക്കുക കൂടി ചെയ്തതോടെ നാടാർക്കെതിരെയുള്ള സമരക്കാരുടെ രോഷം ആളിക്കത്തി. നാടാർ ഇൻസ്പെക്ടറുടെ തലയ്ക്ക് വില പറഞ്ഞുള്ള ചുമരെഴുത്തുകൾ കൊണ്ട് ആലപ്പുഴയിലെ വഴിയോരങ്ങൾ നിറഞ്ഞു. കാര്യങ്ങൾ വഷളാകുന്നതിനു മുമ്പ് ഇൻസ്പെക്ടർക്ക് തിരുവനന്തപുരത്തേക്ക് സർക്കാർ സ്ഥലം മാറ്റം നൽകി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. പുന്നപ്പുറ വയലാർ സമരം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ആവേശകരമായ ഒരു വിജയകഥയായി മാറി. സമരകാലത്ത് പോലീസിന്റെ മർദ്ദനമേൽക്കേണ്ടി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരിൽ പലർക്കും ശരീരത്തിലും മനസ്സിലും ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളുമായി ജീവിക്കേണ്ടി വന്നു. സമര കാലഘട്ടത്തിന് 2 പതിറ്റാണ്ടുകൾക്കപ്പുറം 1968 പുന്നപ്പുറ വയലാർ എന്ന പേരിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉദയ പ്രൊഡക്ഷൻ സിനിമയാക്കുവാൻ തീരുമാനിച്ചു. പഴയ നാടാർ ഇൻസ്പെക്ടർ അതിനോടകം ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. മലയാള സിനിമയിലെ ഏറ്റവും പ്രതിഭാശാലിയായ താരമൂല്യമുള്ള നായക നടന്മാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു അപ്പോഴയാൾ. സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യണമെന്ന ആവശ്യവുമായി നിർമ്മാതാക്കൾ നാടാർ ഇൻസ്പെക്ടറെ സമീപിച്ചു. എന്നാൽ താരനിബിഡമായ ആ സിനിമയിൽ നിന്നും അദ്ദേഹം പിന്മാറുകയാണ് ഉണ്ടായത്. സമരകാലത്ത് ഒരു പോലീസുകാരൻ എന്ന നിലയിൽ താൻ നേതൃത്വം നൽകിയ അതിക്രമങ്ങളിൽ നാടാർക്ക് വലിയ പശ്ചാത്താപം ഉണ്ടായിരുന്നു. പണ്ട് താൻ ക്രൂരമായി കയ്യേറ്റം ചെയ്ത കൊച്ചുനാരായണനെ തേടിയെത്തി നിരുപാധികം മാപ്പപേക്ഷിച്ചിട്ടും ആ മനോവേദനയിൽ നിന്നും നാടാർ മോചിതനായിരുന്നില്ല. സമരം അടിച്ചമർത്താൻ ഭരണകൂടത്തിന്റെ മിഷണറിയായി പ്രവർത്തിച്ച തനിക്ക് പുന്നപ്പുറ വയലാർ സമരവിജയത്തിന്റെ കഥ പറയുന്ന സിനിമയുടെ ഭാഗമാകാൻ യോഗ്യതയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. പുന്നപ്പുറ വയലാർ എന്ന സിനിമ നാടാറില്ലാതെ പുറത്തിറങ്ങി. എന്നാൽ തൊഴിലാളി നേതാവായി അദ്ദേഹം പിന്നീട് പല ചലച്ചിത്രങ്ങളിലും നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മൂലധനത്തിലെ രവിയായി, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചിത്രത്തിലെ പരമപിള്ളയായി, അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പനായി, അങ്ങനെ പല സിനിമകളിലും അദ്ദേഹം നമുക്ക് മുന്നിൽ തൊഴിലാളി നേതാവായി പ്രത്യക്ഷപ്പെട്ടു. സമരം ചെയ്തതിന് താൻ പണ്ട് തല്ലിച്ചതച്ച സാരംഗപാണിയുടെയും SL പുരം സദാനന്ദന്റെയും തിരക്കഥകൾ അപ്രഭാളിയിൽ അവതരിപ്പിക്കുക എന്നതുകൂടിയായിരുന്നു കാലം അദ്ദേഹത്തിന് കാത്തുവെച്ച നിയോഗം. സത്യൻ എന്ന സത്യനേശൻ നാടാർ മലയാള സിനിമയിലേക്ക് എത്തുന്നത് ഏറെ വൈകിയാണ്. തന്റെ 40-ാം വയസ്സിൽ രോഗബാധിതനായി മരണത്തിന് കീഴടങ്ങുമ്പോഴാകട്ടെ വെറും 59 വയസ്സു മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. ക്ഷണനേരത്തിൽ മിന്നിമറഞ്ഞുപോയ അഭിനയ ജീവിതത്തിനിടയിൽ അദ്ദേഹം നേടിയെടുത്തത് വലിയ ജനസമ്മതിയും നിരൂപക പ്രശംസയുമാണ്. വെറുമൊരു നോട്ടം കൊണ്ടോ ഭാവം കൊണ്ടോ ശരീരഭാഷ കൊണ്ടോ
ബഹളങ്ങളില്ലാതെ മിതമായി തിരശീലയിൽ ആശയ സംവേദനം നടത്തുകയായിരുന്നു സത്യന്റെ രീതി. മലയാള സിനിമയ്ക്ക് അന്ന് തീർത്തും പുതിയതായിരുന്നു സൂക്ഷ്മാഭിനയത്തിന്റെ ആ ശൈലി. നാഗർകോവിലിലെ ചെറു ഗ്രാമത്തിൽ നിന്നും സിനിമയുടെ താരസിംഹാസനത്തിലേക്കുള്ള സത്യന്റെ യാത്രയ്ക്ക് പല അധ്യായങ്ങളുമുണ്ട്. സത്യൻ മാസ്റ്ററെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക.